വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് സൺഡേ വീഡിയോ ചെയ്യേണ്ടതാണ് വിചാരിച്ചത്. എന്നിട്ട് വിചാരിച്ച് എന്തായാലും ഇന്നലെ വീഡിയോ എനിക്ക് ചെയ്യാത്തല്ലേ, അങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പൊ ഞാൻ ഇന്ന് രണ്ട് ബ്ലൗസ് നിങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടാണ് വന്നത്. അത് രണ്ട് പുതിയ ബ്ലൗസാണ്. അപ്പം അതെങ്ങനെ ഇട്ടിരിക്കുന്നു കാണിച്ചു തരാന്നുള്ള ആ ഒരു ഇതിലാണ് വന്നത്. വന്ന് ഇതൊന്ന് ഇത് രണ്ടുമാണ്. ഷോപ്പ് ബ്രാൻഡായതാണ്, ബ്രാൻഡല്ല. അപ്പൊ ഞാൻ രണ്ട് ബ്ലൗസ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പം ഇതാണ് ഫസ്റ്റ് ബ്ലൗസ്. എങ്ങനെയാണ് കളാവോ? ഇത് വന്നിട്ട് ബനിയൻ ക്ലാത്തിൻ്റെ തുണിയാണ്. നല്ല സ്മൂത്താണ്, കണ്ടിട്ട് നല്ല സ്മൂത്താണ്. പറഞ്ഞാൽ നല്ല മോഡൽ സാരിക്കോ ആപ്പ് സാരിക്കോ ഒക്കെ എടുക്കാം. നല്ല ഇറക്കമുണ്ട്, അത്യാവശ്യത്തിന് നല്ല ഇറക്കമുണ്ട്. ഒരുപാട് വിരിഞ്ഞ ടൈപ്പൊന്നും അല്ല, എന്താ ഒരുപാട് വിരിഞ്ഞ ടൈപ്പല്ല. നല്ല സ്മൂത്താണ്, നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പേജ് കണ്ടപ്പോഴത്തേക്ക് അത് നല്ല എന്താ പറയുക, നല്ല ഇതായിരുന്നു. ഞാൻ വേറെ ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പം വിചാരിച്ച് ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ചെയ്ത് കാണിക്കാമെന്ന്. ഇട്ടാൽ തന്നെ നല്ല സ്മൂത്ത്, നല്ല എന്താ പറയാൻ വേണ്ടിയിട്ട് നമുക്ക്, എനിക്ക് ഈ കുത്തിന തുണിയൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നല്ല ഒരു എന്താ പറയുക, നല്ല ഷേപ്പ് കൊടുക്കും, വലിയ ബുദ്ധിമുട്ടില്ല, നല്ല തുണിയാണ്. അപ്പം അടുത്ത ബ്ലൗസ്, നെക്സ്റ്റ് രണ്ടാമത് ബ്ലൗസ്, അതിന് നേരെ ഇവര് ഇതാണ് ഈ ബ്ലൗസ്. ഈ ബ്ലൗസ് വന്നിട്ട് ലൈറ്റായിട്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അവിടെ ലൈറ്റായിട്ട് കുത്തും, പക്ഷെ നല്ല സ്മൂത്താണ്. പക്ഷെ ഇത് കോട്ടൺ തുണിയാണ്, കോട്ടൺ തുണിയാണ്. പുതിയ മോൾ ആപ്പ് സാരിക്ക് ആയാലും ചെയ്തത്, ഞാൻ വന്ന് ഷോർട്സ് പാവാടയൊക്കെ ഉപയോഗിക്കുമ്പോഴോ ആവട്ടെ, ആപ്പ് സാരിക്ക് സാരിക്ക് ഞാനിപ്പോൾ ബ്ലൗസ് വന്നിട്ട് നോക്കിയെന്ന് വെച്ചാൽ, ഞാൻ നെറ്റ് സാരി കാണിച്ചതല്ലേ, ആ സാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് നോക്കിയത്. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് നോർമൽ സ്കർട്ടിന്, ആപ്പ് സാരിക്ക് ആയാലും എന്തിനായാലും ഇടാൻ വേണ്ടി പറ്റും. നല്ല സ്മൂത്താണ്. ഇതും അങ്ങനെ തന്നെ ഒരുപാട് ഇറങ്ങിയ, മറ്റേ കണ്ടല്ല, ഒരുപാട് ഇറങ്ങിയ മോഡലല്ല, എന്നാലും വന്നിട്ട് കൊള്ള നല്ല എന്നൊന്ന് പറയാൻ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പിടിച്ചതുപോലെ നമുക്കിടാം. ഒരു വൃത്തിയുടെ ഒന്നുമില്ല, നീറ്റാണ്, കറക്റ്റാണ്, കറക്റ്റ് അളവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച അളവെങ്കിലുമൊക്കെ നമുക്ക് ഇത്തിരി ചെറിയൊരു തെറ്റ് വരുമായിരിക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും നല്ല എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടുള്ള ബ്ലൗസാണ്. അപ്പോൾ ഞാൻ എന്തായാലും പേജിൽ നിന്നും കിട്ടിരിക്കാം. കയറി പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കയറി നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ബ്ലൗസ്, ഇപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും നോർമലായിട്ട് ഫ്രണ്ടിൽ വെച്ച് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് എല്ലാവരും നോർമലായിട്ട് തയ്ച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് ടച്ച് ബ്ലൗസ് വാങ്ങിക്കാറില്ല. നിങ്ങൾ വേറെ നിങ്ങൾ വേണമെങ്കിൽ മാത്രമേ വെച്ച് വാങ്ങിക്കാറുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്നതിൻ്റെ കൂടെ പറഞ്ഞു അങ്ങനത്തെ വാങ്ങണം. അപ്പം ഞാൻ ബ്ലൗസ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ പേജിൽ കയറിയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ വന്നിട്ട് എങ്ങനെയുണ്ടോ നിങ്ങൾ പറയുക, അഭിപ്രായങ്ങളെല്ലാം പറയുക. ചീത്ത കൊണ്ട് പറഞ്ഞവർക്കല്ല, നല്ല മെസ്സേജ് അയക്കുന്നവർക്ക്, അല്ല നിന്നോട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, ഒരുപാട് പേര് പറയുന്നുണ്ട് രമ്യ അയാൾ വന്നിട്ട് ആര് പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ പോകരുത്, അത് അസൂയും കുശുമ്പും കൊണ്ട് പറയണതാണെന്ന്. അപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. ചിലവർക്ക് വന്നിട്ട് ഐ ഡി ഇത്രയും നാൾ എൻ്റെ ഐ ഡിക്ക് ഒരിതുമില്ല, മെസ്സേജില്ല, ഒന്നുമില്ല, ചത്ത് കിടന്നായിട്ട്. ഇപ്പോൾ പെട്ടെന്ന് ഐ ഡി അങ്ങ് കയറി അങ്ങ് നോക്കിയിട്ടപ്പം അസൂയും കുശുമ്പും കൊണ്ട് ഒരാൾ ആൾക്കാർ വരുന്നുണ്ട്. അവരൊന്നും ഞാൻ എല്ലാവരും അവരെയൊക്കെ ഞാൻ വെറുത്തിരിക്കുന്നു, അവരെയൊക്കെ ഞാൻ പുറത്താക്കി കഥ പഠിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലാവർക്കും ഇന്ന് നമ്മൾ 2023 ജനുവരി 1 പുതുവർഷം, വിഷ് എ ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തിലൂടെ കിടക്കുന്ന എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും തമിഴ് മലയാളി എല്ലാവർക്കും വിഷ് എ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നല്ലതാണെന്നാലും കിട്ടാത്ത நீங்கள் சொல்லுங்க, நான் கண்டிப்பாக நீங்கள் சொல்கிற மாதிரி கேட்பேன். நீங்கள் சொன்ன மாதிரி எல்லா வீடியோ பண்ணியிருக்கேன், சமையல் வீடியோ போடுங்கன்னு சொன்னேன், ஆ மறந்துட்டேன் நான். என்னோட இன்னொரு ஐடியில் வந்துட்டு நான் சமையல் வீடியோ வந்து சுட்டீஸுக்காக குட்டி பிள்ளைங்களுக்காக பண்ணியிருக்கேன். நிறைய பேர் சொன்ன மாதிரி நீங்கள் சமையல் நல்லா பண்ணுறீங்கள, சமையல் வீடியோ போடலாம் இல்லை. அப்போ இன்றைக்கி நான் வந்து எனக்கு சுட்டீஸுக்காக நான் வேறு இன்னொரு சேனல் ஓப்பன் பண்ணியிருக்கேன். அது வந்து முன்னாடி இருந்த சேனல், இன்றைக்கி வந்து புதுசாக வீடியோ அப்லோட் பண்ணியிருக்கேன். சப்போர்ட் நீங்கள் இது எனக்கு தர அதே சப்போர்ட் அதுலேயும் தாங்க. நான் சொல்ல மறந்துட்டேன், நினச்சிக்கிட்டே இருந்தேன் எதுவும் உங்களுக்கு சொல்லணுமே சொல்லணுமே என்ன. அப்போ நீங்கள் அந்த சேனலில் பாருங்கள், சமையல் வீடியோ எல்லாமே இனிமேல் வந்து அதில் தான் போடுறேன். ஏன்னா வந்து நிறைய பேர் சொல்கிறாங்க, கம்பான்னு பார்த்தா அவங்களுக்கு தெரியும் நீங்கள் ஏன் சமையல் வீடியோ இப்போ பண்ணல அப்படின்னு கேட்குறாங்க. நான் நேரம் அதில் போடலான்னு இருக்கேன். ஆனால் இந்த ஐடியில் வந்து நல்லா ஒர்க் அவுட் ஆகிட்டு இருக்கு, அதில் பிரச்சனையும் இல்லை. அப்போ அந்த ஐடி அப்படியே நிற்கிறதுனால அந்த ஐடியில் போடலான்னு இருக்கேன். நீங்கள் பாருங்கள், சேனலில் பாருங்கள், அதுலேயும் இந்த சப்போர்ட் எனக்கு அதுலேயும் வேணும். வாய்ஸ் மூலமாக உங்கள்கிட்ட பேசலான்ற ஐடியில் தான் அந்த சேனல் ஓப்பன் பண்ணது. நீங்கள் கண்டிப்பாக பாருங்கள், சப்போர்ட் பண்ணுங்கள். Okay, bye, love you all.